സെക്രട്ടറിയേറ്റ് ഉണ്ട്. അവരാണ് ഈ ലോകത്തുള്ള തമിഴ് തടങ്ങളുടെ സംരക്ഷണത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയും അതിനുവേണ്ടിയിട്ടുള്ള പരിപാടികൾ തയ്യാറാക്കുകയും ചെയ്യുന്നത്. അപ്പോ അവര് ലോകത്ത് ധാരാളം തമിഴ് തടങ്ങൾ അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇതുവരെ 3 തമിഴ് തടങ്ങൾ മാത്രമാണ് രാംസർ സൈറ്റ് ആയിട്ടുള്ളത്. അത് ശാസ്താംകോട്ട, വേമ്പനാട്, അഷ്ടമുടി, ഇത് മാത്രമാണ്. അപ്പൊ അതെല്ലാം നമ്മുടെ കേരളത്തിന്റെ തെക്ക് ഭാഗത്താണ് കിടക്കുന്നത്. വടക്കേ ഭാഗത്ത് ഒരു വളരെ ശ്രേഷ്ഠമായിട്ടുള്ള വളരെയധികം പക്ഷികൾ വരുന്ന ഒരു 20,000-ത്തിലധികം പക്ഷികൾ ഉണ്ടാകുകയും ഏതെങ്കിലും ഒരു സ്പീഷീസിന്റെ 1% ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് രാംസർ സൈറ്റ് ആക്കാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആ നിബന്ധനകളൊക്കെ ഉള്ള ധാരാളം മൈഗ്രേറ്ററി ബേർഡ്സ് വരുന്ന ഈ മൈഗ്രേറ്ററി ബേർഡ്സ് എന്ന് പറയുമ്പോൾ 20,000 ഒന്നുമല്ല, ലക്ഷക്കണക്കിന് മൈഗ്രേറ്ററി ബേർഡ്സ് വരുന്ന ഒരു മേഖലയാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കാട്ടാമ്പള്ളിയും കവ്വായിയും. ഈ രണ്ട് മേഖലയും രാംസർ സൈറ്റ് ആക്കണം എന്നുള്ള പിന്നെ ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ ദുരിതനിശ്ചയുടെ കാര്യമാണ്. അപ്പൊ ഗവൺമെന്റ് ഭാഗത്ത് തന്നെ കവ്വായി രാംസർ സൈറ്റ് ആക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. അതുപോലെ ഇനി കാട്ടാമ്പള്ളി കൂടി രാംസർ സൈറ്റ് ആക്കാനുള്ള ശ്രമം വേണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോ ഇത് നമ്മുടെ തണ്ണീർത്തടങ്ങളെ നിലനിർത്താൻ ആവശ്യമാണ്. അപ്പൊ തണ്ണീർത്തടങ്ങൾ എന്തുകൊണ്ട് നിലനിർത്തണം എന്ന് പറഞ്ഞാൽ അവിടെയാണ് മിക്കവാറും ദേശാടന കിളികൾ ധാരാളമായിട്ട് വരുന്നത്. ധാരാളം ദേശാടന കിളികൾ വരുന്നുണ്ട്. ദേശാടന കിളികളുടെ ആവാസ അവരെവിടെയാണ് പിന്നെ ബ്രീഡ് ചെയ്യുന്നത്? ദേശാടന കിളികൾ, ദേശാടന കിളികളൊക്കെ ബ്രീഡ് ചെയ്യുന്നത് ദുർഗപ്രദേശങ്ങളിലാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് സൈബീരിയ അല്ലെങ്കിൽ അലാസ്ക, കാനഡ, ഇതൊക്കെ ഉത്തര ധ്രുവമാണ്, ആർട്ടിക് മേഖലയാണ്. ഈ ആർട്ടിക് ഭാഗത്ത് പിന്നെ ബ്രീഡ് ചെയ്യുന്ന അവിടെ സന്താന ഉൽപാദനം നടത്തുന്ന കൂട് വെക്കുന്ന പക്ഷികൾ വിന്റർ സീസൺ ആകുമ്പോൾ അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. ഈ ഇതിപ്പോ അങ്ങനെ വിന്റർ സീസൺ ആയത് അവിടെ മഞ്ഞ് കൊണ്ട് മൂടിക്കിടക്കുകയും അവർക്ക് വേണ്ടുന്ന ഭക്ഷ്യവസ്തുക്കൾ കിട്ടാതെ വരികയും ചെയ്ത് ആകെ കൂടി ഒരു ദുസ്സഹമായ ഒരു കാലഘട്ടമാണിത്. ഈ ആ കാലാവസ്ഥയെ അതിജീവിക്കാനായിട്ട് പക്ഷികളെല്ലാം ഏറെ ദൂരം താണ്ടി നമ്മുടെ നാട്ടിലേക്ക് വരും. ഒരു വർഷം ഒരു സ്ഥലം സന്ദർശിക്കുന്ന പക്ഷി അടുത്ത വർഷം അവിടെ തന്നെ ഒരു ജീവനോടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഇപ്പൊ കണ്ണൂർ ജില്ലയിലെ ധാരാളം പക്ഷികൾ വരുന്ന പ്രദേശങ്ങൾ, ഇപ്പൊ കാട്ടാമ്പള്ളി മേഖല ഞാൻ പറഞ്ഞു, കവ്വായി മേഖല പറഞ്ഞു, അങ്ങനെയുള്ള ധാരാളം പ്രദേശങ്ങളുണ്ട്. അവിടെയെല്ലാം 10,000-ക്കണക്കിന് എരണ്ടകളും ഫ്ലോവർ മണൽക്കോഴികളും മണലൂത്തികളുമായിട്ടുള്ള പക്ഷികളും ഇങ്ങനെ വന്ന് ഇറങ്ങും, മഴ പെയ്തിറങ്ങും പോലെ ഇറങ്ങുകയാണ്. അപ്പൊ അവർക്ക് തീരപ്രദേശങ്ങൾ ഉണ്ടാകുന്നപ്പോഴാണ് തണ്ണീർത്തടങ്ങളും വേണം, തീരപ്രദേശങ്ങളും വേണം. ഈ തീരപ്രദേശങ്ങളും തണ്ണീർത്തടങ്ങളും ഉണ്ടാകുമ്പോൾ മാത്രമേ അതിനെ വന്ന് തീറ്റ തേടാനും അതിനെ അവിടെ വന്നിട്ട് അതിന്റെ ഒരു മൺഫ്ലാറ്റ് ഉപയോഗപ്പെടുത്താനും സാധിക്കുന്നുള്ളൂ. ഇപ്പോ ചൈനയില് ഒരു പ്രശ്നം, അതൊരു വലിയ പിന്നെ വിവാദമായി വന്നിട്ടുണ്ട്. അപ്പൊ ചൈനയിൽ ഇപ്പൊ മന്മതില് നേരത്തെ ഉണ്ട്. അതുകൂടാതെ അവര് കടലിനോട് ചേർന്ന ഒരു ഭിത്തി കെട്ടുകയാണ്, കടൽ ഭിത്തി കെട്ടുകയാണ്. ഈ കടൽ ഭിത്തി എന്ന് പറയുന്ന ഒരു ആശയം തന്നെ അപ്സഡാണ്, വളരെ തികച്ചും ഒരു പിന്നെ ബുദ്ധിപൂർവമുള്ള ഒരു ആശയമല്ല. നമ്മുടെ നാട്ടിൽ തന്നെ അത് പരാജയപ്പെട്ടതാണ്. അതിന് പകരം ജീവജാലങ്ങൾ സസ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കടലിനെ കടൽ പോലെയുള്ള സസ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കടൽക്കാട് ഒരിക്കൽ നമുക്ക് സമുദ്രത്തിന്റെ തൊട്ട് വളർത്താൻ പറ്റില്ല, അതിന് ഒരു ബാക്ക് വാട്ടർ വേണം. അല്ലാത്ത കുറെ മരങ്ങളുണ്ട് വളർത്താൻ പറ്റിയത്, പ്രത്യേകിച്ച് നമ്മുടെ ഈ കാറ്റാടി മരങ്ങൾ പോലെയൊക്കെ ഉള്ള മരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം. ഇപ്പൊ ഇവർ ചെയ്തിരിക്കുന്ന വലിയ വൻമതില് കെട്ടുകയാണ്. മതിൽ കെട്ടുമ്പോൾ തീരം നഷ്ടപ്പെടും. തീരം നഷ്ടപ്പെടുമ്പോൾ ഈ വരുന്ന ദേശാടന പക്ഷികൾക്ക് ഒന്നും ഇവിടെ വരാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരും. ദേശാടന പക്ഷികൾ വരുമ്പോഴാണ് അതിനോടനുബന്ധമായി ധാരാളം ജീവജാലങ്ങളും വരുന്നത്. ധാരാളം ജീവജാലങ്ങളും അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. പിന്നെ ഈ ദേശാടന പക്ഷികൾ മാത്രമല്ല, ഈ തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില കൃഷി രീതികളൊക്കെ ഉണ്ട്. തണ്ണീർത്തടങ്ങൾ ഇപ്പൊ പൊക്കളി കൃഷി തള്ളുകയാണ്. അപ്പോ മനുഷ്യൻ ഒരു കാലത്ത് ജീവിച്ചു വന്നിരുന്ന തന്നെ അവർക്ക് വേണ്ടുന്ന ഭക്ഷ്യവസ്തുക്കൾ കിട്ടിയിരുന്ന തന്നെ ഈ തണ്ണീർത്തടങ്ങൾ ഉള്ളതുകൊണ്ടായിരുന്നു. ഇതിപ്പോ നമ്മള് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഭക്ഷ്യവിഭവങ്ങൾ കിട്ടുന്നത്. അന്ന് പഴയ കാലത്ത് ഇപ്പോ കണ്ണൂർ ജില്ലയിൽ, ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം, അവിടെ കൈപ്പാട് കൃഷി എന്ന് പറഞ്ഞൊരു കൃഷി ഉണ്ടായിരുന്നു. ഈ കൈപ്പാട് ഏതാണ്ട് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും തീരദേശങ്ങളിലും മുഴുവനും കൈപ്പാട് കൃഷിയായിരുന്നു. ഇന്ന് അതൊക്കെ നഷ്ടപ്പെട്ടു. അതിനുവേണ്ടി പ്രത്യേക നെൽവിത്തനങ്ങൾ ഉണ്ടായിരുന്നു, ഓർക്കായ്മ, ചൊവ്വരിയൻ, കുതിര എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ, അധികം പിന്നെ മാൻ പവർ ഇല്ലാതെ, ജോലിക്കാരൊന്നും അധികം വേണ്ട, കുതിര കൂട്ടിയിട്ട് അതിൽ വിത്തുകൾ ഇടുകയും ആ വിത്തുകൾ മുളച്ചു വരുന്ന കഴിയുമ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ കർഷകർ വന്നിട്ട് അതിനെ കൊത്തിയെടുത്ത് പല ഭാഗത്തേക്ക് എറിയും. വെറുതെയാണ് എറിയുമ്പോൾ അതെങ്ങനെ പാടത്തെങ്ങനെ വ്യാപിക്കുകയും അവിടെ മുളച്ചു പോയി. അതൊരു ശരിയായ, കാരണം ഈ കുതിര കൂട്ടുന്നതിന്റെയാണ്. ഇപ്പൊ
ഉണ്ടായിരുന്നു. ഇപ്പം ഒരു പേരിന് ഒന്നോ രണ്ടോ സ്ഥലത്ത് ഇതുപോലുള്ള കർഷക സംഘങ്ങൾ ഈ പരസ്യമായിട്ട് വളരെ താല്പര്യമുള്ള ചില ആളുകൾ ചെയ്യുന്നു എന്നല്ലാതെ പൊതുവെ അത് നഷ്ടപ്പെട്ടു. അതുള്ള കാലത്ത് ഈ നമ്മുടെ തീരദേശത്തുള്ള വസിക്കുന്ന ആളുകളെല്ലാം സുഭിക്ഷമായിട്ട് ജീവിച്ചിരുന്ന കാലഘട്ടമാണ്. അവരുടെ വീട്ടിലേക്ക് ഈ ഊരുവെള്ളം കയറി വരുമല്ലോ. ഈ വേലിയേറ്റ വേലിയേറ്റ സമയത്ത് ഊരുവെള്ളം കയറി വരികയും ആ ഊരുവെള്ളം കയറി വരുമ്പോ അതോടൊപ്പം ധാരാളം മത്സ്യങ്ങൾ. അപ്പൊ അവരെന്താ ചെയ്യുന്നത്, വീട്ടില് അടുപ്പത്ത് വെള്ളം വെച്ച് അത് തിളക്കുമ്പോഴാണ് പോയി മത്സ്യം പിടിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് ആലോചിച്ചു എത്ര ഫ്രഷ് ആയിട്ടുള്ള മീനുകളാണ് അവർക്ക് അത് കിട്ടിയിരുന്നത്, എത്ര സന്തോഷകരമായിരുന്നു അവരുടെ ജീവിതം. ഇന്ന് അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇപ്പം കൃഷിയിൽ ആളുകളെല്ലാം ശരിക്കും എങ്ങനെയാണ് ഒരു പരിസ്ഥിതിക്കുണ്ടാകുന്ന ദോഷം എങ്ങനെ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ കണ്ണൂരിലെ കാട്ടാമ്പള്ളി മേഖല. കാട്ടാമ്പള്ളിയിൽ ഒരു സ്പിൽവേ വന്നതിന് ശേഷം ജനങ്ങൾക്ക് വേണ്ടി ഒരു റോഡുണ്ടായി മാത്രമേ അത് സംഭവിച്ചിട്ടുള്ളൂ. അവിടെ വെള്ളം കയറുന്നതിനെ തടഞ്ഞു നിർത്താൻ ഒരു ബണ്ട് കിട്ടുകയും ചെയ്തു. ആ ബണ്ട് മൂലം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഉപ്പുവെള്ളം കയറാതെയായി. ഉപ്പുവെള്ളം കയറാതെ വന്നപ്പോൾ ഈ പറയുന്ന 3000 acre പ്രദേശം ശരിക്കു പറഞ്ഞാൽ മണ്ണ് മരിച്ചുപോയി. മണ്ണില് ഒരു കൃഷി ചെയ്യാൻ പറ്റാത്ത വിധത്തില് മണ്ണ് ശ്രദ്ധിക്കുക. അങ്ങനെയാണ് സംഭവിച്ചത്. അന്ന് കൃഷി വിദഗ്ധന്മാരൊക്കെ അന്നത്തെ ഗവൺമെന്റിനോട് ഉപദേശിച്ചത് അതായിരുന്നു, ഈ ഉപ്പുവെള്ളം കയറിയാല് കൃഷിക്ക് ദോഷമാണ്, നമുക്കതുകൊണ്ട് പഴശ്ശിയിൽ നിന്ന് വരുന്ന ശുദ്ധജലം ഉപയോഗിച്ച് 2 കൃഷി എന്നാ പറഞ്ഞത്. പക്ഷെ ഇവർക്ക് പ്രകൃതിയുടെ ആ താളം മനസ്സിലായില്ല. പ്രകൃതി എന്താ ചെയ്യുന്നത്, നമ്മൾ ആ മണ്ണിന് ഒരു പ്രത്യേകതയുണ്ട്. ആ മണ്ണുകൾ പരിശോധിച്ചപ്പോ 3.5 ഒക്കെയാണ് അവിടുത്തെ അതിന്റെ ഈ പിന്നെ പിഎച്ച് മൂല്യം എന്ന് പറയുന്നത്. 3.5 എന്ന് പറഞ്ഞാൽ ശരിക്കും ആസിഡിക് ആണ്, അമ്ലത്വം വളരെ കൂടുതൽ. ആ അമ്ലത്വം കൂടിയ മണ്ണിനെ സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് കടൽ വെള്ളം കയറി വരുമ്പോൾ അത് പരുവപ്പെടും. ആ കടൽ വെള്ളം വരുന്നത് തടസ്സപ്പെടുത്തിയപ്പോ എന്ത് സംഭവിച്ചു, അമ്ലത്വം മൂലം പിന്നെ ഒരു ചെടിയും ഒരു കൃഷിയും നടക്കാറില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ധാരാളം കുമ്മായം ഇട്ട് കൊടുക്കണം അതിനെ ആ അമ്ലത്വം കുറയ്ക്കാൻ. അത് കർഷകന് സാധിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അപ്പോ അങ്ങനത്തെ സംഭവിക്കുന്നുണ്ട്. സാർ, ഈ പരിസ്ഥിതി പ്രവർത്തകൻ എന്നതോടൊപ്പം തന്നെ നമുക്ക് ഒരു പക്ഷി നിരീക്ഷണം, അത് വളരെ കാര്യമായിട്ട് അറിയാം. പുതിയതായിട്ട് സാറ് കണ്ടെത്തിയ പക്ഷി, അപ്പൊ എത്ര കാലമായി സാർ ഈ ഒരു മേഖലയിൽ? ഏതാണ്ട് 1990 മുതൽ തന്നെ പക്ഷികളുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷികളെ അന്വേഷിക്കുകയും അത് പിന്നെ അതിനുവേണ്ടി നടക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോഴും ഒഴിവ് കിട്ടുമ്പോഴേ എന്റെ പ്രധാനപ്പെട്ട ഒരു ഹോബി എന്ന് പറയുന്നത് പക്ഷി നിരീക്ഷണം, അതിന്റെ ഫോട്ടോഗ്രാഫി. പക്ഷി ശരിക്കും പറഞ്ഞാൽ അത് ഒരു ചെടികളെ കുറിച്ച് പഠിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഞാനൊരു ബൊട്ടാണിസ്റ്റാണ്, സസ്യശാസ്ത്രത്തിലാണ് എന്റെ മേഖല. ഞാൻ അക്കാഡമിക് മേഖല സസ്യശാസ്ത്രമായി ബന്ധപ്പെടാം. അതുപോലെ എന്റെ റിസർച്ച് സ്കോളേഴ്സ് ഒക്കെ PhD നേടിയിട്ടുള്ളതും സസ്യശാസ്ത്രമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിൽ തന്നെ ഞാൻ ഈ കണ്ടൽ മേഖലയിൽ കുറെ കൂടി ശ്രദ്ധ ഊന്നിക്കൊണ്ടാണ് എന്റെ ഗവേഷണങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. എന്റെ കുട്ടികൾ വിദ്യാർത്ഥികൾ 4 PhD നേടിയിട്ടുണ്ട്. പക്ഷേ ആ ഈ ചെടികളുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിന്റെ ഫോട്ടോഗ്രാഫിയിലേക്ക് പോകുമ്പോഴാണ് അത് അതിനോട് ചേർന്നുകൊണ്ട് പറക്കുന്ന കിളികളെ നമ്മൾ കാണുന്നത്. പലപ്പോഴും സൂചിമുഖി പക്ഷികളും അതുപോലെയുള്ള പല പക്ഷികളും വരും. അപ്പോൾ ഒരു തവണ ഒരു പക്ഷിയുടെ ഫോട്ടോ ഒരു നമ്മുടെ കാവി എന്ന് വിളിക്കുന്ന ഇന്ത്യൻ പിട്ടയുടെ ഒരു ചിത്രം ഒരു കാവിൽ വെച്ച് എൻ്റെ ക്യാമറയിൽ പതിഞ്ഞു. അത് വളരെ സുന്ദരമായൊരു ചിത്രമായിരുന്നു. അപ്പോൾ അത് ഏതാ പക്ഷിയെന്ന് എനിക്കറിയാം. അതിനു വേണ്ടിയുള്ള ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് പക്ഷികളുടെ ലോകത്തിലേക്ക് ഞാൻ അറിയാതെ ഇന്ദ്രിയുടെ മാഷയുടെ ഒരു പുസ്തകമുണ്ട്, നമ്മുടെ കേരളത്തിലെ പക്ഷികളെന്ന് പറയുന്നത്. ആ പുസ്തകമാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ ഈ പക്ഷികളുടെ ലോകത്തിൽ കൂടുതൽ താല്പര്യം ഉണ്ടാക്കിയത്. പിന്നെ പക്ഷികളുടെ ഫോട്ടോ എടുക്കാനും അതിനെക്കുറിച്ച് അന്വേഷിക്കാനും അതിന്റെ ജീവിത രീതികൾ പഠിക്കാനും ഒക്കെ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ഈ പക്ഷികളെ ഇപ്പൊ സാർ കണ്ടെത്തിയ പക്ഷികളെ നമുക്ക് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും എല്ലാ പക്ഷികളെയും അറിയും. എല്ലാ പക്ഷികളെയും എന്ന് പറയുന്നത് കാക്ക, തത്ത, മൈന എന്നൊക്കെ അല്ലാതെ മറ്റു പക്ഷികളെ നമ്മൾ അത്രയും ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷിയെ കണ്ടു കഴിഞ്ഞപ്പോ പുതുതായി ഒരു പക്ഷിയെ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഒരു വ്യത്യാസം വരുന്നത്. ഇത് എങ്ങനെയാണ് ഇതൊരു നമ്മൾ ആദ്യമായി കണ്ടുപിടിക്കുന്ന ഒരു പക്ഷിയാണെന്ന് മനസ്സിലാവുന്നത്? എങ്ങനെയാണ് ഈ പക്ഷി ശാസ്ത്രീയ നാമങ്ങളും അല്ലെങ്കിൽ നേരത്തെ എണ്ണുള്ളതാണോ അതല്ല പുതിയ പക്ഷി തന്നെയാണോ എന്നൊക്കെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? പക്ഷികൾ ശരിക്കും പറഞ്ഞാൽ പക്ഷികൾ പുതിയ കണ്ടെത്തുകയല്ല, പുതുതായി നമ്മുടെ നാട്ടിലെത്തിച്ചേരുന്ന പക്ഷികളെയാണ് കാണുന്നത്. അതായത് ഒരു പുതിയ സ്പീഷീസിനെ കാണുകയല്ല, മറിച്ച്
പിന്നെ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കണ്ണൂരിൽ അല്ലെങ്കിൽ കേരളത്തിൽ മുമ്പ് വരാത്തൊരു പക്ഷി നമ്മുടെ നാട്ടിലെത്തുമ്പോൾ അടുത്തി വരുത്തിയാൽ അത് ഇതുവരെ വരാത്തൊരു പക്ഷിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ചെയ്തു. അത് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ്? അതുവരെ വരുന്ന പക്ഷികളെ കുറിച്ചെല്ലാം ഉള്ള വിവരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, പലരും നമ്മൾ കണ്ടിട്ടുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനെ ഞങ്ങളുടെ കണ്ണൂരിൽ തന്നെ പക്ഷി നിരീക്ഷണ രംഗത്തുള്ള ധാരാളം ആളുകളുണ്ട്. എന്റെ ഞാൻ സാധാരണ ഗതിയിൽ പോകാറുള്ളത് ടി സി രാജീവൻ, ഡോക്ടർ ജെ തോമസ് തുടങ്ങിയ ആളുടെ ഒക്കെ കൂടിയാണ്. അപ്പൊ അങ്ങനെ ഞങ്ങളൊക്കെ ഒന്നിച്ച് പോകുമ്പോൾ ചിലപ്പോ അതിലൊരാൾ ഏറ്റവും കൂടുതൽ പക്ഷികളെ കണ്ടെന്ന് വരും, അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് കണ്ടെന്ന് വരും. അപ്പൊ അങ്ങനെ കാണുമ്പോഴാണ് അത് ഒരു ഒരു പ്രത്യേകത, സാധാരണ കാണാത്ത ഒരു പക്ഷി കണ്ടത് പ്രത്യേകതയുണ്ടല്ലോ. അതിന്റെ കണ്ണിന്റെ ഒരു പുരികത്തിനൊരു വ്യത്യാസം കാണുന്നുണ്ട്, അല്ലെങ്കിൽ ചിറകിന്റെ മേലെ ഒരു പ്രത്യേക കളർ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ കാലിന്റെ അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യാസം നമ്മൾ കാണുമ്പോൾ ഉടനെ അതിന്റെ ഫോട്ടോ എടുക്കുകയും അതിനെ സംബന്ധിച്ചുള്ള പുസ്തകങ്ങൾ പരിശോധിക്കുകയും പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് മനസ്സിലാവുന്നത് അത് ഇതുവരെ ഇവിടെ വരാത്തൊരു പക്ഷിയാണ്. ചിലപ്പോൾ നമ്മുടെ കേരളത്തിലെ പക്ഷികളെ കുറിച്ച് ഇന്ത്യയിലെ പക്ഷികളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ കാണാത്തതായിരിക്കാം. അപ്പോൾ വിദേശത്തുള്ള പക്ഷികളെ കുറിച്ച് അന്വേഷിക്കുകയും അല്ലെങ്കിൽ വിദേശത്ത് അയക്കേണ്ടി വരും. അങ്ങനെ പലപ്പോഴും ഒ ബി സി എന്ന് പറയുന്ന ഓറിയന്റൽ ബേർഡ് ക്ലബ് പോലെയുള്ള ക്ലബുകളിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരാണ് അത് കൺഫേം ചെയ്തിരുന്ന പക്ഷിയാണ്. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള ഒരു അലാസ്കൻ മഞ്ഞക്കാരി എന്ന് പറയുന്ന പക്ഷിയുണ്ട്, അത് ശരിക്കും അലാസ്കയിലാണ് അത് ബ്രീഡ് ചെയ്യുന്നത്. അത് നമ്മുടെ ഏഷ്യയിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുപോലെ ഈ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ട പെക്ടോറൽ സാൻഡ് പൈപ്പർ എന്ന ഒരു പക്ഷി കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ഫോട്ടോ എടുത്തത് ഞാനാണ്. അതുപോലെ ബ്രിസ്റ്റൽ ഗ്രാസ് ബേർഡ് എന്നൊരു പക്ഷിയെ നമ്മള് മുണ്ടേരി കടവ് ഭാഗത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അതും സൗത്ത് ഇന്ത്യയിൽ ഫസ്റ്റ് ഫോട്ടോ ഫസ്റ്റ് നമ്മുടെ റിപ്പോർട്ടിങ് നമ്മുടേതായിരുന്നു. അങ്ങനെ കേരളത്തിൽ തന്നെ ആദ്യം കാണുന്ന മഞ്ഞക്കുറിയൻ താറാവ് എന്നുള്ള പേരിട്ടിട്ടുള്ള യൂറേഷ്യൻ പിജിയൻ, ഗ്രേ നെക്കഡ് പെൻഡിങ്, അതുപോലെ ഓറഞ്ച് ബ്രസ്റ്റഡ് ഗ്രീൻ പിജിയൻ തുടങ്ങിയുള്ള കുറേ പക്ഷികൾ ഒരു നമുക്ക് പുതുതായിട്ട് അങ്ങനെ കണ്ടെത്തുന്നത് വെച്ചു. നമ്മളൊരു പക്ഷി നിരീക്ഷണം താല്പര്യമുള്ള ഒരു കുട്ടി തുടക്കക്കാരനാണ്, ഈ കുട്ടിക്ക് നമുക്കറിയില്ല ഇതെങ്ങനെയാണ് നിരീക്ഷണത്തിലേക്ക് വരേണ്ടത്, അല്ലെങ്കിൽ വെറുതെ ഒരു താല്പര്യമാണ്. ഈ പക്ഷി നിരീക്ഷണത്തിന് എന്തൊക്കെ നമുക്ക് അതിന് അതിനോടനുബന്ധിച്ച് നമ്മൾ ഉപയോഗിക്കേണ്ട എന്തൊക്കെ സാധനങ്ങളുണ്ട്? പക്ഷി നിരീക്ഷണം വളരെ എളുപ്പമായിട്ട് പ്രത്യേകത ഇറക്കൊന്നും വേണ്ട, കാരണം പലരും വിചാരിക്കാറുള്ളത് പക്ഷി നിരീക്ഷണം നടത്താനുള്ള സമയമൊന്നും എനിക്കില്ല, ഞാനെപ്പോഴും തിരക്കുള്ള ഒരു മനുഷ്യനാണെന്ന് പലരും പറയും. പക്ഷെ അതിനൊരു സമയം വേണ്ട, വെറുതെ നമ്മുടെ വീട്ടിന്റെ ചുറ്റിലൊന്ന് നടക്കും, അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ ഈവൻ നമ്മുടെ വാഹനത്തിന്റെ ഉള്ളിൽ നിന്നൊക്കെ പുറത്തു നോക്കിയാൽ കാണാവുന്ന സാധനമാണ് പക്ഷി. അപ്പൊ അതിനെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് അതിന്റെ വലിപ്പം ഏതാണെന്ന് മനസ്സിലാക്കി വെച്ച് വരക്കാൻ പറ്റുമെങ്കിൽ വരക്ക്, ഫോട്ടോ എടുക്കാൻ പറ്റുമെങ്കിൽ ഫോട്ടോ എടുക്കാം. കാരണം പക്ഷികളെ നമ്മൾ നല്ല ഫോട്ടോ എടുക്കണമെങ്കിൽ വലിയ സൂം ലെൻസ് ഒക്കെ ആവശ്യമാണ്, അല്ലെങ്കിൽ ടെലി